നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അഞ്ചു ആകെ കല് പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അഞ്ചുൻ്റെ വാശിക്ക് ഒരു കുറവുമില്ല എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നൊക്കെ ജയന്തി വന്ന് പറഞ്ഞെങ്കിലും ഭയങ്കരമായിട്ട് വാശിയിലും ഇച്ചിരി അഹങ്കാരമൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇപ്പോൾ അഞ്ചുവിന് അപ്പം അഞ്ചു വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് ബാലേട്ടനാണ് എല്ലാത്തിനും കാരണം നിങ്ങൾ ചെയ്ത രണ്ട് തെറ്റും മറക്കൊന്നും വേണ്ട ഞാൻ എല്ലാം അങ്ങനെ വെറുതെ ഒന്നും വിട്ടുതൊന്നുമില്ല ഇല്ല എൻ്റെ മനസ്സിൽ ഇതൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ദേവിക്കത് ചെറുതായിട്ട് കൊള്ളുന്നുണ്ട് പക്ഷേ ദേവി യും അവിടെ അപ്പുണ്ട് ദേവിയുണ്ട് ഹരിയുണ്ട് കണ്ണനുണ്ട് ബാലനുണ്ട് അപ്പൊ ബാലേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചു വന്നിട്ട് പറയുന്നുണ്ട് ബാലേട്ടന് ഒരു വകതിരിവുമില്ല അല്ലെങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് എന്തിനാണ് ഭാര്യയോട് കാര്യങ്ങളൊന്നും പറയണ്ട എന്നും മറച്ചു വെക്കാനായിട്ട് ആരെങ്കിലും പറയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത വേറൊരു തെറ്റാണ് ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയല്ലേ അനിയനെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ്റെ ഒന്ന് കുത്തി പറയുന്നുണ്ട് ആ സമയത്ത് ബാലൻ ചിരിച്ചു തള്ളുന്നുണ്ട് ദേവിയും അത്ര പ്രാധാന്യം കൊടുക്കുന്നു ദേവി പറയുന്നുണ്ട് അതിനിപ്പൊ ഞങ്ങളായോ കുറ്റക്കാരി നീ ആള് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണല്ലേ ഏഹ് നീ ഒന്നും വെറുതെ ഇരിക്കേ അഞ്ചു ഈ വാശിയും വൈരാഗ്യമൊന്നും വേണ്ട എന്നൊക്കെ ദേവി പറയുന്നുണ്ടെങ്കിലും അഞ്ചു അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഇച്ചിരി വാശിയൊക്കെ പിടിച്ചൊരു മുടയൊക്കെ കാണിച്ചുകൊണ്ട് അകത്തോട്ടങ്ങ് കേറി പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ദേവി ബാലൻ്റെ അടുക്കൾ പറയുന്നുണ്ട് എന്തായാലും അഞ്ച് ലക്ഷം രൂപ കാർ വാങ്ങിക്കാൻ ഇരിക്കുന്നത് സേതുവേട്ടനെ കൊടുക്കാമെന്ന് പറയുന്നത് ശരിയല്ല ബാലേട്ട അതെൻ്റെ തീരുമാനമാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് കൊടുക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയുന്നു അപ്പം ബാലൻ പറയുന്നു നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ എല്ലാവരോടും സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ എടുക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്ന ബാല എന്തായാലും ഹരിയും ശിവനും സമ്മതിക്കും പക്ഷേ അഞ്ചും അപ്പവും അത് സമ്മതിക്കത്തില്ല ഇപ്പോൾ തന്നെ അഞ്ചു പറഞ്ഞത് കേട്ടില്ലേ ഏഹ് സേതുവേട്ടനെ അടിയുണ്ടാക്കാനായിട്ട് നമ്മളെന്തോ ശിവനെ പറഞ്ഞു വിട്ടതാണ് ഞാൻ സേതുവേട്ടനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശിവനെ പറഞ്ഞു വിട്ടത് തെറ്റായി തെറ്റായിപ്പോയിന്നും വകതിരിവില്ല ഒക്കെ അല്ലേ അവൾ പറഞ്ഞത് അവളത് അങ്ങനെ പറഞ്ഞെങ്കിലും ആ സമയത്തിനൊന്നും മിണ്ടിയില്ലെങ്കിലും അതെനിക്ക് കൊണ്ടിട്ടുണ്ട് ബാലേട്ട അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മളിന്ന് സേതുവേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പൈസ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ അഞ്ചുവിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ശിവൻ ശിവനിപ്പോൾ അടിക്കാനോ കുത്താനോ പോയിരുന്നെങ്കിൽ അവൾക്കൊരു പ്രശ്നവും കാണത്തില്ല ഇത് സേതുവേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളെ മാത്രമാണ് അവർക്കതൊക്കെ അന്യനാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അതുകൊണ്ട് ആ പൈസ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന് ദേവി പറയാണ് ചെയ്യുന്നത് എന്നിട്ട് ദേവി പറയുന്നുണ്ട് ഇത് ഉറച്ച തീരുമാനമാണ് ഇതിൽ മാറ്റം ഒന്നുമില്ല അവരുടെയൊക്കെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും പിന്നീട് നമ്മളായിട്ട് കാറ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവരെ കുത്തി ഇളക്കിയതാണ് ഇനി അത് വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു കലഹമുണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വെറുതെ മനോവിഷമത്തിന് ഇട കൊടുക്കണ്ട എന്ന് ബാലേട്ടനോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ദേവി പറയാതെ പറയുന്നുണ്ട് അഞ്ചു ബാലേട്ടനെ കുറ്റം തും അതുപോലെ ദേവിയെ കുറ്റം പറഞ്ഞതും ദേവി ശിവനെ ആ സേതുനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതൊന്നും അങ്ങനെയൊക്കെ കുറ്റമായിട്ട് അഞ്ചു പറയുന്നതൊന്നും ദേവിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അഞ്ചു ഇച്ചിരി ഓവറായിട്ടാണ് ഇതെല്ലാം പറയുന്നത് ശിവൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോയി പ്രശ്നമുണ്ടാക്കുന്ന ഒരാളല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നെങ്കിൽ മാത്രമേ ശിവനെ ഇടപെട്ടുള്ളൂ സേതു എന്ന് പറയുന്നത് ശിവൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും അഞ്ജുവിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും സാധനത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും മുമ്പിൽ നിൽക്കുന്ന ആളാണ് പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ സേതു എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സേതുവിനെ ഒരാൾ തല്ലുമ്പോൾ ശിവനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും തന്നെ അഞ്ചു ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് അത് എപ്പം ശിവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് അഞ്ചു ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തുക അതിനുശേഷം ശിവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പം ശിവൻ എന്തോ പിണക്കം മാറ്റാൻ ആലുവയോ മുല്ലപ്പോ ഒക്കെ കൊണ്ടുവന്നു എന്ന് വെച്ചുകൊണ്ട് അഞ്ചു ആ പൊതി ഒരു പൊതി മേശപ്പുറത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് മുഷിഞ്ഞ ഷർട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആ മുഷിഞ്ഞ ടീഷർട്ട് പിന്നെ എങ്ങനെ പഴയ പോലെ പൊതിഞ്ഞ് വെക്കുമെന്ന് അറിയാതെ അഞ്ച് കുറച്ച് ബന്ധപ്പാടൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവസാനം എങ്ങനെ തുറന്ന് പൊതിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് ശിവൻ അത് മനസ്സിലാവുന്നുണ്ട് അഞ്ചു അത് തുറന്നു നോക്കി എന്നുള്ളത് അങ്ങനെ ശിവൻ്റെ അടുത്ത് വീണ്ടും അഞ്ച് ചെല്ലുകയാണ് ചെയ്യുന്നത് ചീറിക്കൊണ്ട് നിങ്ങൾക്കിങ്ങനെ നടന്നാൽ മതിയല്ലോ തല്ലും വഴക്കും ഉണ്ടാക്കിയിട്ട് ഇവിടെ മറ്റുള്ളവരൊക്കെ ഇരിപ്പണമെന്നൊരു ഓർമ്മയില്ല പഠിക്കണമെന്നോ അതുപോലെ തന്നെ പഠിച്ചൊരു നിലയിൽ എത്തണമെന്നോ നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ ഒന്ന് നെളിഞ്ഞ് നിൽക്കണമെന്നോ ഒന്നും നിങ്ങൾക്കൊരാഗ്രഹമില്ല ആ അപ്പൂ ഇന്നും പറഞ്ഞു നിങ്ങൾക്ക് ലുങ്കിയും അതുപോലെ ടീഷർട്ടും തന്നെയാണ് ചേരുന്നതെന്ന് അവൾ ഹരിക്ക് ഹരിയേട്ടനത് ചേരത്തില്ല എന്നും അവൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് ആ നിങ്ങൾക്കിത് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ പാനും ചട്ടുവിട്ടാൽ കൊള്ളത്തില്ല എന്നല്ലേ എൻ്റെ അർത്ഥം എല്ലാവരുടെ മുമ്പിൽ ഇയാൾ നിങ്ങളുടെ സ്ഥാനം ചെറുപ്പം ാണ് നിങ്ങൾ ഇങ്ങനെ നടന്നോ വഴക്കം ഉണ്ടാക്കിയിട്ട് എന്ന് പറയുന്നുണ്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല പിന്നീട് അപ്പുവാണെങ്കിൽ ഹരിയുടെ എടുക്കലും ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് കാറ് മേടിക്കണം നമ്മൾ എന്നാ ഹരി കാർ മേടിക്കാനായിട്ട് പോകുന്നത് എന്തായാലും അക്കൗണ്ടിൽ റെഡി ക്യാഷ് കിടപ്പുണ്ടല്ലോ അപ്പോൾ കാർ മേടിക്കുന്നതിൽ തടസ്സമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹരി പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നമൊന്നും തീർന്നിട്ടില്ലല്ലോ അപ്പു അതിൻ്റെ ഇടയിൽ കാറ് മേടിക്കണോ സേതുവേട്ടൻ ഒരുപാട് ബാധ്യതകൾ ഉണ്ടെന്ന് പറയുമ്പോൾ സേതുവേട്ടന്റെ ബാധ്യത തീർക്കേണ്ടത് സേതുവേട്ടന്റെ കടമയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ കാണും ഞങ്ങളായിട്ടൊന്നും പറഞ്ഞതല്ലോ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ കാർ മേടിച്ചേ മതിയാവുള്ളൂ സേതുവേട്ടനെ സഹായിക്കാനൊന്നും ആ പൈസ ചിലവാക്കാനായിട്ട് പറ്റത്തില്ലെന്ന് അപ്പൊ ഇങ്ങനെ എടുത്തടിച്ച് പറയാണ് ചെയ്യുന്ന ഹരി എടുക്കുക ഹരിക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യാനും പറയാനും പറ്റത്തില്ല കാരണം ബാലറ്റിനായിട്ട് തന്നെ എടുത്ത തീരുമാനമാണ് കാർ മേടിക്കാമെന്ന് ഇനി പെട്ടെന്ന് ആ പൈസ എടുത്തിട്ട് സഹായിക്കാൻ സേതുവേട്ടനെ സഹായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പു പ്രശ്നമുണ്ടാക്കും അഞ്ചു ഇടം തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നുണ്ട് ഹരി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ല അപ്പു ഒന്നിനും വഴങ്ങുന്നില്ല അപ്പു പറയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്നും പറയണ്ട കാറ് മേടിച്ചേ മതിയാവുള്ളൂ ആ പൈസ വെച്ചിട്ട് സേതുവേട്ടനെ സഹായിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ല സേതുവേട്ടൻ്റെ ബാധ്യത സേതുവേട്ടൻ ജോലി ചെയ്ത് വീട്ടട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അഞ്ചു ആണെങ്കിലും ഇടം തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ദേവി പിറ്റേ ദിവസം ഇത് ഇതിനെപ്പറ്റി ബാലട്ടൻ സംസാരിക്കുന്നുണ്ട് അതായത് ശിവൻ്റെ അടുക്കലും ഹരിയുടെ അടുക്കലും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സേതുവിനെ എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കേണ്ടേ ഈ പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാർ വാങ്ങാനുള്ള പൈസ സേതുവിനെ കൊടുത്ത് സഹായിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എടുത്തടിച്ച പോലെ അപ്പവും അഞ്ചും പറയുന്നുണ്ട് അതെന്തായാലും പറ്റത്തില്ല സേതുവേട്ടനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ തീർന്നിട്ടില്ല ഇനി ഈ പൈസയും കൂടെ എടുത്ത് സഹായിച്ചാൽ ഞങ്ങളുടെ ആഗ്രഹത്തിൽ എന്താ ഒരു വിലയുമില്ലേ ാലട്ടൻ തന്നെയല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് കാറ് വാങ്ങുന്ന കാര്യമല്ല ഞങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞതൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ കാറ് മേടിച്ചേ മതിയാവും ഈ പൈസ വെച്ചിട്ട് എന്തായാലും സേതു വിടനെ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് അപ്പവും അഞ്ചുവും ഒരേ സ്വരത്തിൽ പറയും അപ്പം അപ്പു പറയുന്നത് മനസ്സിലാക്കാം അഞ്ചും കൂടി ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ദേവിക്ക് ഭയങ്കര മനോവശമാവുന്നുണ്ട് എന്നിട്ട് അഞ്ചു പിന്നീടും പറയുന്നുണ്ട് സേതുവേട്ടൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായ ജയന്തി വായിൽ നിന്ന് എല്ലാം കേട്ടു ഇതെല്ലാം സേതുവേട്ടൻ കാരണമല്ലേ ഉണ്ടായത് സേതുവേട്ടനെ അന്വേഷിച്ച് നിങ്ങൾ പറഞ്ഞു വിട്ടതുകൊണ്ടല്ലേ ശിവേട്ടനും ഇതെല്ലാം കേൾക്കേണ്ടി വന്നത് എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളാരും ചിന്തിക്കാത്തത് ഇനി ഈ പൈസയും കൂടെ എടുത്ത് നമ്മൾ സേതുവേട്ടനെ കൊടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം പിന്നെ എങ്ങനെയാകും ഞങ്ങൾക്കും ആഗ്രഹം ില്ല എന്നൊക്കെ അഞ്ചും എടുത്തടിച്ച പോലെ ദേവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവിക്ക് ദേവിക്കാകെ വിഷമമാവുന്നുണ്ട് അങ്ങനെ അഞ്ചു ഇച്ചിരി അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ദേവിയോട് സംസാരിക്കുന്നത് അവസാനം ദേവി സഹിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നീ പറയുന്നുണ്ടല്ലോ നിന്റെ അച്ഛനൊരു പ്രശ്നം വന്നപ്പോൾ ശിവനല്ലേ ഇറങ്ങി നിന്ന് സഹായിച്ചത് നിന്റെ അച്ഛനെ തമ്പി സാർ കുത്തിനെ പിടിച്ച് പുറത്താക്കിയപ്പോഴത്തേക്കും തമ്പിയെ തല്ലാനായിട്ട് പോയാൽ ശിവനെ നീ ഓർക്കുന്നില്ല അപ്പം നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം എന്താ നിനക്ക് ഈ വേവലാതിയും പരവേഷവും ഒന്നും കാണാനും ഇതിപ്പോൾ എന്റെ ആങ്ങളെ ആയതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എടുത്തടിച്ച് ദേവി ചോദിക്കുന്നുണ്ട് നിവർത്തി കെട്ട് അഞ്ചുനോട് ചോദിക്കുന്നതാണ് അപ്പം ഉടനെ തന്നെ അഞ്ചു അവിടെ നിന്ന് പരുമുന്നുണ്ട് ദേവേടത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ദേവേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവി പറഞ്ഞ് നീ കൂടുതലൊന്നും പറയേണ്ട ഇത്രയും നാളും നീ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വളത്തിയതിൻ്റെ പേരിലും ശിവനെ ഒന്ന് സേതുവേട്ടനെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതിൻ്റെ പേരിലും ആ ബാലട്ടന് വകതിരിവില്ല എന്നൊക്കെ നീ പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ മിണ്ടിയില്ല പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്കും നീ കുറച്ചാകുന്നുണ്ടോ നീ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോകുന്നത് മതിയാക്കിക്കോ അഞ്ജു നിൻ്റെ അഹങ്കാരം ഇതൊന്നും വേണ്ട എന്തായാലും കാറ് തന്നെ വാങ്ങത്തുള്ളൂ ഈ പൈസ വെച്ചിട്ട് ഉറപ്പായിട്ടും സേതുവേട്ടനെ സഹായിക്കത്തില്ല സേതുവേട്ടൻ എൻ്റെ മാത്രം വാങ്ങണല്ലേ സേതുവേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവി അഞ്ജുൻ്റെ മുഖത്ത് അടിക്കുന്ന പോലെ തന്നെ പറയുന്നത് നമുക്ക് വരുമ്പാങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും അഞ്ജുന് ഇച്ചിരി അഹങ്കാരമുണ്ട് ആ കൊമ്പ് ഒടിച്ചെങ്കിൽ മാത്രമേ ഈ വാശിയും വൈരാഗ്യമൊക്കെ തീരത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേത് വീഡിയോ ിൽ വീണ്ടും കാണാം